RRB NTPC syllabus related title കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോ നമ്മൾ മാത്സിന്റെ സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ജനറൽ അവയർനെസ്സിന്റെ പാർട്ട് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ജനറൽ അവയർനെസ്സിൽ ആദ്യം തന്നെ നമ്മൾ ആദ്യത്തെ പാർട്ട് നമ്മൾ എടുക്കുന്നത് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ് ആ ഗെയിംസിൽ ഒളിമ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ RRB NTPC എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും മാത്രമല്ല മറ്റ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രാക്ക് RRB NTPC പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒളിമ്പിക്സിനെ കുറിച്ചാണെന്ന് പറഞ്ഞു ഒളിമ്പിക്സിൽ തന്നെ നമ്മളൊരു 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് നോളജ് ഓഫ് ഒളിമ്പിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും പിന്നെ ഒളിമ്പിക്സും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷൻ സംസാരിക്കും അത് പഠിക്കും പിന്നെ കേരളമായിട്ട് ഇവിടെ നമുക്ക് RRB മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് കേരള PSC എക്സാം എഴുതുന്നവരാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ ഒരു പോർഷൻ ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ ലാസ്റ്റ് ഒളിമ്പിക്സ് നടന്നത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 2016 അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ 2028 വരെയുള്ള ഒളിമ്പിക്സ് വേദികൾ ഇപ്പോൾ ഓൾറെഡി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ വിൻ്റർ ഒളിമ്പിക്സും പാരാലിമ്പിക്സും യൂത്ത് ഒളിമ്പിക്സും ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് വളരെ പുരാതനവും വലുതുമായ ഒരു കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഒളിമ്പിയ ഗ്രീസിലെ ഒളിമ്പിയ എന്ന സ്ഥലത്ത് BC 776 ഒളിമ്പിയ ഗ്രീസിലെ ഒളിമ്പിയയിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് അടുത്തൊരു പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ആദ്യം നടന്ന ഒളിമ്പിക്സിൽ ആദ്യമായ ഒരു മെഡൽ നേടിയ വ്യക്തിയാണ് കോറോബസ് ആണ് ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടിയ നമുക്കറിയാം ഒളിമ്പിക്സിന് നമ്മൾ ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് എന്നും മോഡേൺ ഒളിമ്പിക്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോഡേൺ ഒളിമ്പിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആൻഷ്യൻ്റ് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിക്കണം അപ്പോൾ അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ BC 776 മുതൽ സ്റ്റാർട്ട് ചെയ്തതിനെ നമ്മൾ ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് എന്ന് പറയുന്നു നമുക്കിപ്പോൾ അറിയാം ഒളിമ്പിക്സ് എന്ന് പറയുന്നത് സാധാരണ കുറേ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്പോർട്സ് ഇവൻ്റ് ആണ് പക്ഷേങ്കിൽ ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് വെറും ഒറ്റയൊരു ദിവസം മാത്രമാണ് ഒരു ദിവസം കൊണ്ട് ആരംഭിച്ച് ആ ദിവസം തന്നെ അവസാനിക്കുകയും ചെയ്തതായിരുന്നു ആദ്യത്തെ ഒളിമ്പിക്സ് പിന്നീട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം AD 393 തിയോഡസ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി തിയോഡസ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഒളിമ്പിക്സ് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ തിയോഡസ് എന്ന് എഴുതാം ഏത് വർഷമാണ് ഒളിമ്പിക്സ് നിർത്തലാക്കിയത് AD 393 BC 776 മുതൽ AD 393 വരെയുള്ളതിനെ നമ്മൾ ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് എന്ന് പറയുന്നു ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മോഡേൺ ഒളിമ്പിക്സിനെ കുറിച്ചാണ് അപ്പോൾ മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് 1896 മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് AD 1896 മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് അതും ഗ്രീസിൽ തന്നെയാണ് ഏതൻസിൽ ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ഒളിമ്പിയ ഗ്രീസിലാണ് BC 776 മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് 1896 ഗ്രീസിൽ തന്നെ പക്ഷേ ഏതൻസിലാണ് അടുത്തത് നമ്മൾ അറിയുന്ന മറ്റൊരു കാര്യം ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബാരൺ പിയറേ ഡെ കുബർട്ടിൻ ആ പേര് നിങ്ങൾ ഓർമ്മിച്ച് എന്തായാലും ഓർമ്മിച്ച് അധികം ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ബാരൺ പിയറേ ഡെ കുബർട്ടിനാണ് അദ്ദേഹം തന്നെയാണ് ഒളിമ്പിക്സ് ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഫാദർ ഓഫ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ബാരൺ പിയറേ ഡെ കുബർട്ടിൻ 1896 നടന്ന മോഡേൺ ഒളിമ്പിക്സിൽ ജേതാക്കളായത് അമേരിക്കയായിരുന്നു അതുപോലെ ആൻഷ്യൻ്റ് ഒളിമ്പിക്സിൽ നമ്മൾ പറഞ്ഞു ആദ്യമായി മെഡൽ നേടിയ വ്യക്തി എന്ന് പറയുന്നത് കോറോബസ് ആയിരുന്നു മോഡേൺ ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ വ്യക്തിയാണ് ജെയിംസ് ബി കൊണോളിയാണ് മോഡേൺ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മെഡൽ നേടിയത് ഓക്കെ ഇനി നമുക്ക് ഒളിമ്പിക്സിൻ്റെ ചിഹ്നം നമുക്കറിയാം 5 വളയങ്ങളാണ് ഈ 5 വളയങ്ങൾ 5 കളറിലുള്ള 5 വളയങ്ങൾ ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ 5 കോണ്ടിനെൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഓരോ കളറും ഏതൊക്കെ കോണ്ടിനെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നീല എന്ന് പറയുന്നത് യൂറോപ്പിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുപോലെ ബ്ലാക്ക് ആഫ്രിക്ക പിന്നെ റെഡ് അമേരിക്ക യെല്ലോ ഏഷ്യ ആൻഡ് ഗ്രീൻ ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക അമേരിക്ക ഏഷ്യ ഓസ്ട്രേലിയ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞു 1896 ഏതൻസിലാണ് മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ആയത് പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു ഒളിമ്പിക്സാണ് 1920 നടന്ന ആൻവർപ്പ് ഒളിമ്പിക്സ് ബെൽജിയത്തിലെ ആൻവർപ്പിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയത്
ആദ്യമായി ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയ ഒളിമ്പിക്സ് ഏതാണ്? 1920 ആൻവെർപ്പ് ഒളിമ്പിക്സ്, ബെൽജിയത്തിലെ ആൻവെർപ്പിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒളിമ്പിക്സ് പതാക ഉയർത്തിയത്. പിന്നെ ആ ഒരു ഒളിമ്പിക്സ് തന്നെയാണ് ഒളിമ്പിക്സിൻ്റെ ഓത്ത് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഒരു പ്ലഡ്ജ്, നമ്മൾ ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് മുമ്പ് പ്ലഡ്ജ് എടുക്കുമല്ലോ, ആ പ്ലഡ്ജ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതും 1920 ആൻവെർപ്പ് ഒളിമ്പിക്സിൽ വെച്ചാണ്. അതുപോലെ റ്റർബ് ബോയിൻ എന്ന് പറഞ്ഞ കായിക താരമായിരുന്നു ആദ്യമായി ഒളിമ്പിക്സ് ഓത്ത് ചൊല്ലിയത്. കാരണം 1920 ആദ്യമായി ഒളിമ്പിക്സ് ഫ്ലാഗ് ഉയർത്തിയതും പോത്ത് അല്ലെങ്കിൽ പ്ലഡ്ജ് സ്റ്റാർട്ട് ചെയ്തതും ആൻവെർപ്പ് 1920 ആൻവെർപ്പ് ഒളിമ്പിക്സിലാണ്. അതുപോലെ ഓർമ്മിക്കേണ്ട മറ്റൊരു പേരാണ് വിക്ടർ ബോയിൻ. ആദ്യമായി ഒളിമ്പിക്സ് ഓത്ത് ചൊല്ലിയത് വിക്ടർ ബോയിൻ ആണ്. വിക്ടർ ബോയിൻ ഇപ്പം നമ്മൾ പറഞ്ഞു 1920 ഒളിമ്പിക്സ് ഫ്ലാഗ് റേസ് ചെയ്തതും ഫ്ലാഗ് ഉയർത്തിയതും അതുപോലെ പ്ലഡ്ജ് സിസ്റ്റം പ്ലഡ്ജ് ഓത്ത് സ്റ്റാർട്ട് ചെയ്തത് പ്ലഡ്ജ് അല്ലെങ്കിൽ ഓത്ത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമുക്കറിയാം മോഡേൺ ഒളിമ്പിക്സിൻ്റെ സ്റ്റാർട്ടിങ് അതായത് 896 മുതൽ ഒളിമ്പിക്സ് ആന്തം ഉണ്ടായിരുന്നു. ആ ആന്തം കമ്പോസ് ചെയ്തത് സ്പൈറി ഡോൺ സമാറസ് ആണ്. സ്പൈറി ഡോൺ സമാറസ് ഒളിമ്പിക്സ് ഫ്ലാഗ് റേസ് ചെയ്തതും പ്ലഡ്ജ് സിസ്റ്റം ഓത്ത് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതും 1920. അടുത്ത് നമുക്ക് ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്താണ് പഠിക്കാം. ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഫാസ്റ്റർ ഹയർ ആൻഡ് സ്ട്രോങ്ങർ. ഫാസ്റ്റർ ഹയർ ആൻഡ് സ്ട്രോങ്ങർ, സീഷ്യസ് ഏഷ്യസ് ഫോഷ്യസ് എന്നാണ്. അതാണ് ഒളിമ്പിക്സിൻ്റെ മോട്ടോ. അതും പ്രപ്പോസ് ചെയ്തത് മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവ്, ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തി ബാരൺ പീറേഡെ കുബർട്ടിൻ ആണ്. ബാരൺ പീറേഡെ കുബർട്ടിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കുന്ന മൂന്ന് സ്ഥലങ്ങളായി. ഒന്ന് ഒളിമ്പിക്സിൻ്റെ മോട്ടോ പ്രപ്പോസ് ചെയ്ത വ്യക്തി, അതുപോലെ ഒളിമ്പിക്സിൻ്റെ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത വ്യക്തി, പിന്നെ മോഡേൺ ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ബാരൺ പീറേഡെ കുബർട്ടിൻ. ആൻവെർപ്പ് ഒളിമ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് 1920 ബെൽജിയത്തിലെ ആൻവെർപ്പിൽ നടന്ന ഒളിമ്പിക്സിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ആ ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒളിമ്പിക്സ് പതാക ഉയർത്തിയത്, അതുപോലെ പ്ലഡ്ജ് അല്ലെങ്കിൽ ഓത്ത് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത് 1920 ആൻവെർപ്പ് ഒളിമ്പിക്സിനാണ്. ആദ്യമായി ഒളിമ്പിക്സ് ഓത്ത് ചൊല്ലിയത് വിക്ടർ ബോയിനാണ്. അതുപോലെ ഒളിമ്പിക്സ് ആന്തം 1896 മോഡേൺ ഒളിമ്പിക്സിൻ്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അത് കമ്പോസ് ചെയ്തത് സ്പൈറി ഡോൺ സമാറസ് ആണ്. അതുപോലെ ഒളിമ്പിക്സിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഫാസ്റ്റർ ഹയർ ആൻഡ് സ്ട്രോങ്ങർ ആണ്. പ്രപ്പോസ് ചെയ്തത് ബാരൺ പീറേഡി കുബർട്ടിൻ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു കാര്യം ഒളിമ്പിക്സ് ഫ്ലെയിം. നമുക്ക് ഒളിമ്പിക്സിൽ നമ്മൾ ദീപശിഖ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒളിമ്പിക്സ് ദീപത്തിന് തിരി കൊളുത്തിയത്. ഒളിമ്പിക്സ് ദീപത്തിന് തിരി കൊളുത്തിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. ഇത് ഒളിമ്പിക്സ് ടോർച്ചിലല്ലേ. അപ്പം നമുക്കറിയാം ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ഉണ്ടാവലുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ദീപശിഖ പ്രയാണം ഒളിമ്പിക്സ് ടോർച്ച് റിലേ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഒളിമ്പിക്സ് ടോർച്ച് റിലേ റീച്ച് ഇന്ത്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് ടോർച്ച് റിലേ എപ്പോൾ എത്തിയതെന്ന് വെച്ചാൽ 1964 ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് 1964 ടോർച്ച് റിലേ, ഒളിമ്പിക്സ് ടോർച്ച് റിലേ അഥവാ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം ഇന്ത്യയിൽ എത്തുന്നത്. ഒളിമ്പിക്സിൻ്റെ ഭാഗ്യ ചിഹ്നം, ഒഫീഷ്യൽ ഒളിമ്പിക് മസ്കോട്ട് എന്ന് പറഞ്ഞാൽ, ഇവിടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക, മസ്കോട്ട് എന്ന് പറഞ്ഞാൽ ഭാഗ്യ ചിഹ്നം എന്നാണ് അർത്ഥം. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ ആദ്യത്തെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് വാൾഡി എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടിയായിരുന്നു വാൾഡി. ഇത് ക്രിയേറ്റ് ചെയ്തത് 1972 സമ്മർ ഒളിമ്പിക്സ് മ്യൂണിക് ഒളിമ്പിക്സിനാണ്, 1972. അപ്പോൾ നമ്മൾ അടുത്ത കാര്യങ്ങൾ ഈ സ്ലൈഡിൽ പഠിക്കുന്നത് ഒളിമ്പിക്സ് ദീപത്തിന് ആദ്യമായി തിരി കൊളുത്തിയത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അതുപോലെ ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ്. 1936 ബെർലിൻ ഒളിമ്പിക്സിലാണ് ടോർച്ച് ദീപശിഖ പ്രയാണം ആരംഭിക്കുന്നത്. അതുപോലെ ടോർച്ച് റിലേ ഇന്ത്യയിലെത്തിയത് 1964 ടോക്കിയോ ഒളിമ്പിക്സ്. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ഈ ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണം എത്തിയത്, 1964 ടോക്കിയോ ഒളിമ്പിക്സ്. മസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വാൽഡി എന്നൊരു പപ്പിയാണ്, വാൽഡി എന്നൊരു നായ്ക്കുട്ടി. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തത് 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിൽ. ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും, നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഒളിമ്പിക്സാണ് 1900 നടന്ന പാരീസ് ഒളിമ്പിക്സ്. 1900 പാരീസ് ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത നോക്കാം. നമുക്കറിയാം ഇപ്പോൾ ഒളിമ്പിക്സിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായി സ്ത്രീകൾ പങ്കെടുത്ത ഒളിമ്പിക്സാണ് 1900 പാരീസ് ഒളിമ്പിക്സ്. വുമൻസ് ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒളിമ്പിക്സാണ് 1900 പാരീസ് ഒളിമ്പിക്സ്. അതുപോലെ ഇന്ത്യ ഒളിമ്പിക്സിൽ ആദ്യമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തതും 1900 പാരീസ് ഒളിമ്പിക്സിലാണ്.
പാരീസ് ഒളിമ്പിക്സ് മുതലാണ് ഇന്ത്യ ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്തത് 1900 പാരീസ് ഒളിമ്പിക്സിലാണ്. അപ്പോൾ ആദ്യമായി മെഡൽ നേടിയ സ്ത്രീ ആരാണ്? ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ വനിതയാണ് ഷാർലറ്റ് കൂപ്പർ. ഷാർലറ്റ് കൂപ്പറാണ് ആദ്യമായി ഒളിമ്പിക്സിൽ മെഡൽ നേടിയ വനിത. ആകെ ഒരു ഒളിമ്പിക്സിൽ മാത്രമേ ക്രിക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആ ഒരു ഒളിമ്പിക്സും 1900 പാരീസ് ഒളിമ്പിക്സാണ്. പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായും അവസാനമായും ക്രിക്കറ്റ് ഒരു ഒളിമ്പിക്സിൽ ആഡ് ചെയ്തത്. ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സിൻ്റെ പ്രത്യേകതയിൽ സ്ത്രീകൾ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ്. ഇന്ത്യ പങ്കെടുക്കാൻ തുടങ്ങിയത് പാരീസ് ഒളിമ്പിക്സിലൂടെയാണ്. 1900 പാരീസ് ഒളിമ്പിക്സിലൂടെയാണ്. അതുപോലെ ആദ്യമായി മെഡൽ നേടിയ സ്ത്രീ എന്ന് പറയുന്നത് ഷാർലറ്റ് കൂപ്പറാണ്. അതുപോലെ ക്രിക്കറ്റ് ആദ്യമായും അവസാനമായും ഇൻക്ലൂഡ് ചെയ്ത ഒളിമ്പിക്സ് എന്ന് പറയുന്നതും പാരീസ് ഒളിമ്പിക്സാണ്. നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് വർഷങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് BC 776 ഗ്രീസിലെ ഒളിമ്പ്യയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ആൻഷ്യൻ്റ് ഒളിമ്പിക്സിൻ്റെ വർഷം നമുക്കറിയാം BC 776. അതുപോലെ മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് 1896 ആഥൻസ് ഗ്രീസ്. ഗ്രീസിലെ ആഥൻസിൽ വെച്ചിട്ടാണ് 1896 മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നെക്സ്റ്റ് നമ്മളിപ്പോൾ പഠിക്കാത്ത ബാക്കി മൂന്ന് കാര്യങ്ങളാണ് വിൻ്റർ ഒളിമ്പിക്സ്. വിൻ്റർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1924 ഫ്രാൻസിൽ വെച്ചിട്ടാണ് വിൻ്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പാരാലിമ്പിക്സ് അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ്. അത് 1960 റോമിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. അതുപോലെ യൂത്ത് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒളിമ്പിക്സ് ഉണ്ട്. അത് 2010 സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട വർഷങ്ങൾ? ആൻഷ്യൻ്റ് ഒളിമ്പിക്സ് BC 776, മോഡേൺ ഒളിമ്പിക്സ് 1896, വിൻ്റർ ഒളിമ്പിക്സ് 1924, പാരാലിമ്പിക്സ് 1960, അതുപോലെ യൂത്ത് ഒളിമ്പിക്സ് 2010. ഇതെല്ലാവരും ഒന്ന് ഓർത്തെടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ്. ഇനി നമുക്ക് ഒളിമ്പിക്സിൽ റെക്കോർഡ്സ് ഉള്ള ചില വ്യക്തികളുടെ പേരുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് നാദിയ കൊമെൻസിയാണ്. ജിംനാസ്റ്റിക്കിൽ 10 out of 10 നേടിയ അഥവാ പെർഫെക്റ്റ് 10 നേടിയ ആദ്യത്തെ വനിതയാണ് നാദിയ കൊമെൻസി. അദ്ദേഹത്തെ പ്ലാസ്റ്റിക് ഗേൾ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ് പ്ലാസ്റ്റിക് ഗേൾ? നാദിയ കൊമെൻസി ആദ്യം ഓർത്തിരിക്കേണ്ട പേരാണ് നാദിയ കൊമെൻസി. ജിംനാസ്റ്റിക്കിൽ പെർഫെക്റ്റ് 10 നേടിയ ആദ്യത്തെ വുമൺ. അതുപോലെ പെർഫെക്റ്റ് 10 നേടിയ മെൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അലക്സാണ്ടർ ഡിറ്റ്യാറ്റിനാണ് പെർഫെക്റ്റ് ജിംനാസ്റ്റിക്കിൽ പെർഫെക്റ്റ് 10 നേടിയ ആദ്യത്തെ പുരുഷൻ. അപ്പം നാദിയ കൊമെൻസിൻ്റെ പേര് നമുക്ക് ഓർമ്മ വന്നു, അതുപോലെ തന്നെ അലക്സാണ്ടർ ഡിറ്റ്യാറ്റിനെ ഓർമ്മ വന്നു. രണ്ടാളും ജിംനാസ്റ്റിക്കിൽ 10 out of 10 അഥവാ പെർഫെക്റ്റ് 10 നേടിയ വ്യക്തികളാണ്. പിന്നെ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് ഓസ്കാർ പിസ്റ്റോറിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കൃത്രിമ കാല് വെച്ചിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തിയായിരുന്നു ഓസ്കാർ പിസ്റ്റോറിയസ്. അദ്ദേഹത്തെ ബ്ലേഡ് റണ്ണർ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. എന്താണ് ബ്ലേഡ് റണ്ണർ? ഓസ്കാർ പിസ്റ്റോറിയസ്. പിന്നെ മറ്റൊരു പേര് ഓർക്കേണ്ടത് മൈക്കിൾ ഫെൽപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമാണ്. ഒളിമ്പിക്സിൽ ഒട്ടനവധി റെക്കോർഡുകൾ നേടിയ വ്യക്തിയാണിത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ 3 റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈക്കിൾ ഫെൽപ്സ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നീന്തൽ താരമാണ്. അദ്ദേഹമാണ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ മെഡൽ നേടിയത്. 8 മെഡൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതും അദ്ദേഹം തന്നെയാണ്, 28 മെഡൽ. അതുപോലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ നേടിയതും മൈക്കിൾ ഫെൽപ്സ് തന്നെയാണ്. മൈക്കിൾ ഫെൽപ്സിൻ്റെ പേരിലുള്ള റെക്കോർഡ്സാണ് ഏറ്റവും കൂടുതൽ ഇൻഡിവിജ്വൽ മെഡൽ, ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ, ഏറ്റവും കൂടുതൽ മെഡൽ. ഇത് 3 മൈക്കിൾ ഫെൽപ്സിൻ്റെ പേരിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ 4 പേരുകളാണ് പഠിച്ചത്: നാദിയ കൊമെൻസി, അലക്സാണ്ടർ ഡിറ്റ്യാറ്റിൻ, ഓസ്കാർ പിസ്റ്റോറിയസ്, മൈക്കിൾ ഫെൽപ്സ്. ഇനി ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ലണ്ടൻ. ഏറ്റവും കൂടുതൽ തവണ ഒളിമ്പിക്സിന് വേദിയായ നഗരമാണ് ലണ്ടൻ. അതുപോലെ ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്ത ഒളിമ്പിക്സ് നടന്ന സിറ്റിയാണ് ടോക്കിയോ. ഏഷ്യയിൽ ആദ്യമായി ഒളിമ്പിക്സ് നടന്നത് ടോക്കിയോയിലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ നടന്നത് ലണ്ടനിലും ഏഷ്യയിൽ ആദ്യമായി നടന്നത് ടോക്കിയോയിലും. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർച്ച് പാസ്റ്റിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒളിമ്പിക്സ് നടക്കുമ്പോൾ വിവിധ രാജ്യങ്ങളുടെ മാർച്ച് പാസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഒളിമ്പിക്സിൻ്റെ മാർച്ച് പാസ്റ്റിൻ്റെ ഏറ്റവും മുമ്പിലത്തെ നിരയിൽ ഗ്രീസാണ് ഉണ്ടായിരിക്കുക. അതായത് ഗ്രീസാണ് ഏറ്റവും മുമ്പിലത്തെ മാർച്ച് പാസ്റ്റിൽ ഏറ്റവും മുമ്പിൽ ഗ്രീസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന രാജ്യം എന്ന് പറയുന്നത് ഏത് കൺട്രിയാണോ ആ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നത് ആ രാജ്യമായിരിക്കും. അതായത് ഇപ്പോൾ 2020 ജപ്പാനിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടക്കേണ്ടത്.
അപ്പോൾ ആ ഒളിമ്പിക്സിൽ മുമ്പിൽ ഗ്രീസും ഏറ്റവും പിറകിൽ മാർച്ച് പാസ്റ്റിൻ്റെ ഏറ്റവും പിറകിൽ ജപ്പാനും ആയിരിക്കും. പിന്നെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, IOC എന്ന് കേട്ടിട്ടുണ്ടാവും. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കമ്മിറ്റി. അപ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിച്ചത് 1894 ജൂൺ 23 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിച്ചത്. അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലോസൻ സ്വിറ്റ്സർലൻഡാണ്. 1894 ജൂൺ 23 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം 1894 ജൂൺ 23 ഒളിമ്പിക്സ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിച്ചത്. അപ്പോൾ ജൂൺ 23 എന്ന് പറയുന്ന ഡേ ആണ് നമ്മളെന്ത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ എന്ന് പറയുന്നത് ജൂൺ 23. ഓക്കെ, ഇതുപോലെ ഒളിമ്പിക് മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് ലോസൻ സ്വിറ്റ്സർലൻഡിലാണ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലോസൻ സ്വിറ്റ്സർലൻഡാണ്. അതുപോലെ തന്നെ ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ലോസൻ സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡ് ലോസൻ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ആകായിരുന്നു. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് ഡിമെട്രിയോസ് വിക്കേലാസ് ആണ്. ഡിമെട്രിയോസ് വിക്കേലാസ് ആണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻറ്റ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇപ്പോഴത്തെ പ്രസിഡൻറ്റിനെ കുറിച്ചാണ്. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് തോമസ് ബാച്ച്. നമുക്കറിയാം ഒളിമ്പിക്സ് 4 വർഷം കൂടുമ്പോഴാണ് നടക്കാറ്, പക്ഷേ എല്ലാ ഒളിമ്പിക്സും അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കാതെ പോയ ഒളിമ്പിക്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1916 1944 ഒളിമ്പിക്സ് നടന്നിരുന്നില്ല. കാരണം വേൾഡ് വാർ നടക്കുന്നതിൻ്റെ കാരണത്താൽ 1916, 1940, 1944 ഒളിമ്പിക്സ് നടന്നിരുന്നില്ല. ഇതൊക്കെയാണ് ഒളിമ്പിക്സിൻ്റെ ഏകദേശം ഒരു ബേസിക് നോളജ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണുക. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒളിമ്പിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 ഭാഗത്തിൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് കണ്ടിട്ട് ബേസിക് ആയ കാര്യങ്ങളൊന്ന് തരാക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പറഞ്ഞ ഏത് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് റാക്ക് RRB NTPC.